ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ മുൻപ് പഠിച്ചത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഫിനാൻഷ്യൽ അസറ്റ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ടോപ്പിക്കുകളാണ്. അതുപോലെ നമ്മൾ ഈ ഫിനാൻഷ്യൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ പൊതുവേ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുക. അതാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ മെയിൻ കണ്ടന്റ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമുക്ക് പറയാൻ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസും ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസും, ഫണ്ട് ബേസ്ഡും ഫീ ബേസ്ഡും, അത് രണ്ടും കൂടി നമുക്ക് പറയാനായിട്ടുണ്ട്. അതിൽ ഫണ്ട് ബേസ്ഡിൽ നമ്മൾ മെർച്ചൻറ്റ് ബാങ്കിങ്ങും വെഞ്ചർ ക്യാപിറ്റലും ഫാക്ടറിങ്ങും ലീസിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി അത് കൂടാതെയുള്ള മറ്റ് ചില അതർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി നമുക്ക് പറയാനുള്ള ഫിനാൻഷ്യൽ സർവീസസിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹയർ പർച്ചേസ്, ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, സെക്യൂരിറ്റൈസേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങാണ് അതർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഫണ്ട് ബേസ്ഡ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടാതെയുള്ള, അതുകൊണ്ടാണ് അതർ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ വെഞ്ചർ ക്യാപിറ്റൽ, ആ ഇൻഫ്രാസ്ട്രക്ചർ, മെർച്ചൻറ്റ് ബാങ്ക് ഒക്കെ പോലെയുള്ള ഫിനാൻഷ്യൽ സർവീസസ് കൂടാതെയുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട സർവീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് അതർ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസ്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഫിനാൻഷ്യൽ സർവീസാണ് ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ആണ് വലിയ ടോപ്പിക്ക്. അവിടെ ഫെയർ ഇൻഷുറൻസ്, മറൈൻ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് അതെല്ലാം പഠിക്കുന്നുണ്ട്. പിന്നീട് സെക്യൂരിറ്റൈസേഷനുണ്ട്, ഹൗസിംഗ് ഫിനാൻസ് ഉണ്ട്, അതായത് ഹോം ലോണുണ്ട്, പിന്നീട് മ്യൂച്വൽ ഫണ്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ ടോപ്പിക്കിനകത്ത് വരും. അപ്പോൾ ഇവിടെ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസസിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ഫിനാൻഷ്യൽ സർവീസാണ് ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് ഇത് നോർമലി എന്താ, നമ്മുടെ നോർമലി ഒരു പർച്ചേസ് ആൻഡ് സെയിൽ പ്രോസസ്സാണ്. ഇവിടെ രണ്ടാൾക്കാരുണ്ടാവുമല്ലോ, ഗുഡ്സ് സെയിൽ, ഗുഡ്സ് അല്ലെങ്കിൽ അസറ്റ് സെയിൽ ചെയ്യുന്ന ആളും കാണും, അത് പർച്ചേസ് ചെയ്യുന്ന വാങ്ങുന്ന ആൾക്കാരും കാണും, വാങ്ങുന്ന വ്യക്തിയും കാണും. സെയിൽ ചെയ്യുന്ന വിൽക്കുന്ന വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ വെൻഡർ. ഹയർ വെൻഡർ വാങ്ങുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ പർച്ചേസർ. അപ്പോൾ ഹയർ വെൻഡറുമുണ്ട്, ഹയർ പർച്ചേസറുമുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ്. ഇതൊരു കോൺട്രാക്ട് ഓഫ് സെയിലാണ്. ഇപ്പോൾ ഹയർ വെൻഡറും ഹയർ പർച്ചേസറും തമ്മിലുള്ള ആ ഒരു എഗ്രിമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് മാത്രമാണ് ഹയർ പർച്ചേസ് അല്ലെങ്കിൽ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്. ഇവിടെയും എന്ത് ചെയ്യുന്നു, ഹയർ വെൻഡറ് ഹയർ പർച്ചേസറിന് ഗുഡ്സ് എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ അസറ്റ് സെയിൽ ചെയ്യുന്നു, സാധനം വിൽക്കുന്നു. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ആദ്യം ഒരു ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കും. വാങ്ങുന്നയാൾ ആദ്യം ഒരു ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കും, അതിനുശേഷമുള്ള ബാക്കി തുക ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അടയ്ക്കുന്നത്. അതായത് കുറച്ച് ഇൻട്രസ്റ്റും കൂടി ചേർത്ത്, പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ്, നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമുള്ള ബാക്കി തുകയോടൊപ്പം ഇൻട്രസ്റ്റും കൂടി ചേർത്ത് നമ്മൾ എന്ത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും ആ ഗുഡ്സിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അടച്ചു തീർക്കുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോൾ പേ ചെയ്യുന്നോ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഗുഡ്സിൻ്റെ ടൈറ്റിൽ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് ആർക്ക് കിട്ടൂ, വാങ്ങിയ ആളിന് ലഭിക്കൂ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ, വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വിറ്റ ഹയർ വെൻഡറിന് ആ ഗുഡ്സ് എന്ത് ചെയ്യാം അല്ലെങ്കിൽ അസറ്റ് എന്ത് ചെയ്യാം, തിരിച്ച് റീപ്രോസസ് ചെയ്യാം. അതാണ് ഹയർ പർച്ചേസ്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് അതിൻ്റെ മീനിങ് നോക്കാം. ആൻഡ് ഹയർ പർച്ചേസ് സിസ്റ്റം ഈസ് ആൻ എഗ്രിമെൻറ്റ്, ഒരു എഗ്രിമെൻ്റ് ആണല്ലോ, ഒരു കരാറാണ്. ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ആൻഡ് സെൽ ക്യാപിറ്റൽ ഗുഡ്സ് കണ്ടീഷൻ ദാറ്റ് ദ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ, ദാറ്റ് ദ പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് പേയ്മെൻറ്റ് നടത്താമെന്നുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത് ഹയർ പർച്ചേസ്. ഏത് ഗുഡ്സാണോ വിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് അസറ്റാണോ വിൽക്കുന്നത്, ആ വിൽക്കുന്ന അസറ്റിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റായിട്ട് നടത്താം എന്ന് പറയുന്ന എഗ്രിമെൻ്റ് ആണ് ഈ പറയുന്ന ഹയർ പർച്ചേസ്. നമ്മൾ ആദ്യം ഒരു ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നുണ്ട്, ആ ഡൗൺ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമുള്ള ബാക്കി തുക, ഡൗൺ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് എന്തായിട്ട് പേ ചെയ്യാമെന്ന്, ഇൻസ്റ്റാൾമെൻ്റായിട്ട് പേ ചെയ്യാമെന്ന് പറയുന്ന എഗ്രിമെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹയർ പർച്ചേസ്. ഈ ഇൻസ്റ്റാൾമെൻറ്റ് പേയ്ഡ് ഈസ് ഓൺലി ആസ് ഹയർ പേയ്മെൻറ്റ്
ആൻഡ് ഓൺ ഡിഫോൾട്ട് ഇൻ മേക്കിംഗ് പേയ്മെന്റ് ദ ഹയർ വെൻഡർ ക്യാൻ റീപ്രോസസ് ദ അസറ്റ്. കണ്ടാ, ഏതെങ്കിലും ഒരു പേയ്മെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റിൽ എന്ത് വരുത്തിയാൽ, ഡീഫോൾട്ട് വരുത്തിയാൽ, നമ്മൾ ഈ അടയ്ക്കുന്ന ഓരോ പേയ്മെന്റിനും നമ്മൾ ഹയർ പേയ്മെന്റ് എന്നാണ് പരിഗണിക്കുക. ആ ഗുഡ്സ് വാങ്ങിയ ആൾ പർച്ചേസർ അടയ്ക്കുന്ന ഓരോ പേയ്മെന്റിനെയും നമ്മൾ ഹയർ പേയ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുക. ഇനി കണ്ട, ആൻഡ് ഓൺ ഡീഫോൾട്ട് ഇൻ മേക്കിംഗ് പേയ്മെന്റ്, ഏതെങ്കിലും ഒരു പേയ്മെന്റിൽ ഡീഫോൾട്ട് വരുത്തിയാൽ, വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, ഡീഫോൾട്ട് ഇൻ മേക്കിംഗ് പേയ്മെന്റ് ദ ഹയർ വെൻഡർ, ഗുഡ്സ് വിൽക്കുന്നയാളാണ് വെൻഡർ, ഹയർ വെൻഡർ ക്യാൻ റീപ്രോസസ്, തിരിച്ചെടുക്കാം, റീപ്രോസസ് ദ അസറ്റ്. കണ്ടോ, അസറ്റ് എന്ത് ചെയ്യാം, റീപ്രോസസ് ചെയ്യാം, തിരിച്ചെടുക്കാം. ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേയ്മെന്റിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ, വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, വിറ്റ ഗുഡ്സ് എന്ത് ചെയ്യാം, തിരിച്ചെടുക്കാം. ആൻഡ് ഓൺ പേയിങ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോഴാണ്, ആൻഡ് ഓൺ പേയിങ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ദ ടൈറ്റിൽ ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഹയർ പർച്ചേസർ. ആ അവസാന ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുമ്പോൾ മാത്രമാണ് ഗുഡ്സിന്റെ ടൈറ്റില് ഹയർ പർച്ചേസറിലേക്ക് അല്ലെങ്കിൽ വാങ്ങിയ വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ഇതാണ് ഹയർ പർച്ചേസ്. ഇതെന്താണ്, ഒരു കോൺട്രാക്ട് ഓഫ് സെയിലാണ്. രണ്ടാൾക്കാർ, ഹയർ വെൻഡറും ഹയർ പർച്ചേസറും, ഹയർ വെൻഡർ ഹയർ പർച്ചേസറിന് ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, പക്ഷേ ആ ഗുഡ്സിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കുന്നത്. ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് അത് ഡീഫോൾട്ട് വരുത്തിയാൽ ഹയർ വെൻഡറിന് ഗുഡ്സ് എന്ത് ചെയ്യാം, റീപ്രോസസ് ചെയ്യാം, തിരിച്ചെടുക്കാം. ഇനി ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗുഡ്സിൻ്റെ ടൈറ്റിൽ വാങ്ങിയ ആൾ, അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം വാങ്ങിയ ആളിന് കിട്ടും. ഓക്കെ, അതാണ് ഹയർ പർച്ചേസ്. നമുക്ക് മീനിങ്ങിനകത്ത് പറയാനുള്ളത് ഡെഫിനിഷനോടെ കൊടുത്തിട്ടുണ്ട്. 1972 ഇന്ത്യയിലെ ഹയർ പർച്ചേസ് ആക്ട് പാസ്സാകുന്നത്. ഹയർ പർച്ചേസ് ആക്ട് 1972. ഹയർ പർച്ചേസ് ആക്ട് 1972 ഡിഫൈൻസ് ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് ആസ്, എന്താണ് ഹയർ പർച്ചേസ് എന്ന്, അല്ലെങ്കിൽ എന്താണ് ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏത് ആക്ട് പ്രകാരം? 1972 ഹയർ പർച്ചേസ് ആക്ട് പ്രകാരം, ആൻ എഗ്രിമെൻ്റ് അണ്ടർ വിച്ച് ഗുഡ്സ് ആർ ലെറ്റ് ഓൺ ഹയർ, ഗുഡ്സ് എന്ത് ചെയ്യുന്ന പോലെ, ഹയർ ചെയ്യുന്ന പോലെ, വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ, ഗുഡ്സ് ആർ ലെറ്റ് ഓൺ ഹയർ ആൻഡ് അണ്ടർ വിച്ച് ദ ഹയറർ ആസ് ആൻ ഓപ്ഷൻ ടു പർച്ചേസ് ദം ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദ എഗ്രിമെൻ്റ്. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ടേംസിനനുസരിച്ച് ആ ഹയററിന് ആ ഗുഡ്സ് എപ്പോൾ കൂടുതൽ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഒരാൾ വേറൊരാളും ഗുഡ്സ് വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെ, വാടകയ്ക്ക് എടുക്കുന്ന ആളിന് ആ ഗുഡ്സ് ആ എഗ്രിമെൻറ്റ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം എപ്പോൾ കൂടുതൽ എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ളൊരു എഗ്രിമെൻറ്റ് പ്രകാരം നടക്കുന്ന ഒരു സെയിൽ മാത്രമാണ് ഈ പറയുന്ന ഹയർ പർച്ചേസ്. അപ്പോൾ ആക്ട് 7 1972 ഹയർ പർച്ചേസ് ആക്ട് 1972 ഹയർ പർച്ചേസ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഇനി എന്താണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്? നമ്മൾ നോർമലി ഒരു എഗ്രിമെൻ്റ് എന്താ, രണ്ടാൾക്കാർ തമ്മിൽ എഴുതി ഉണ്ടാക്കുന്ന കരാറാണ്. അത് തന്നെയാണ് ഇവിടെയും, ഹയർ വെൻഡറും ഹയർ പർച്ചേസറും തമ്മിൽ ആ ഒരു സെയിലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേര് മാത്രമാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഇവിടെ കാര്യമൊന്നുമില്ല. ദർ ഈസ് നോ പ്രിസ്ക്രൈബ്ഡ് ഫോം ഫോർ എ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിന് പ്രത്യേകിച്ചുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഫോമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബട്ട് ഇറ്റ് ഈസ് ഹാസ് ടു ബി ഇൻ റൈറ്റിംഗ് ആൻഡ് സൈൻഡ് ബൈ ബോത്ത് ദ പാർട്ടീസ് ടു ദ എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, അതായത് ഹയർ പർച്ചേസർ ആരാണോ, ഹയർ വെൻഡർ ആരാണോ, അവർ രണ്ടുപേരും ഈ എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്യേണ്ടി വരും, സൈൻ ചെയ്യേണ്ടി വരും. അതാണ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് സ്പെഷ്യലി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുന്ന രണ്ടാൾക്കാർ, ഹയർ പർച്ചേസറും ഹയർ വെൻഡറും, ഇവർ രണ്ടുപേരും ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതേ ഉള്ളൂ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കി, നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡൊക്കെ പറയുന്ന പോലെ എഴുതി തയ്യാറാക്കുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്. ആൻഡ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ് ടു ദ എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിനകത്ത് ഏർപ്പെടുന്ന രണ്ടാൾക്കാരും ആ എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്യേണ്ടി വരും, സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. എ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് മസ്റ്റ് കണ്ടെയ്ൻ ദ ഫോളോവിങ് പാർട്ടിക്കുലേഴ്സ്. അതായത് പ്രധാനമായിട്ടും ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. അത് ഹയർ വെൻഡറും ഹയർ പർച്ചേസറും തമ്മിൽ എഴുതി ഉണ്ടാക്കുന്ന ആ എഗ്രിമെൻറ്റിൽ പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്, നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെയൊക്കെ കണ്ടൻറ്റ് പഠിക്കുന്നവരാണ്, നമുക്കറിയാം. അപ്പോൾ അതേപോലെ ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിലെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് കണ്ടോ, ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്. അത്ര നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ഏത് ഗുഡ്സാണോ സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് എല്ലാം
എഗ്രിമെൻറ്റിനകത്തുണ്ടായിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്. അതേപോലെ തന്നെ ഹയർ പർച്ചേസ് പ്രൈസ്, ആ ഗുഡ്സിൻ്റെ ഹയർ പർച്ചേസ് പ്രൈസ് എത്ര രൂപയ്ക്കാണ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്, ആ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കും. ഇപ്പം ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, ഏതാണ് ഗുഡ്സ് എന്നുള്ളത് എഗ്രിമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കും. അതേപോലെ ഹയർ പർച്ചേസ് പ്രൈസ്, എത്ര രൂപയ്ക്കാണോ ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് ആ ഗുഡ്സിൻ്റെ പ്രൈസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കും. അതേപോലെ ദ ഡേറ്റ് ഓഫ് കമൻസ്മെൻ്റ് ഓഫ് ദി എഗ്രിമെൻറ്റ്, ഈ എഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് എഴുതിയ ഡേറ്റ് എന്നാണെന്നുള്ളത് എഗ്രിമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കും. ദ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻ വിച്ച് ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ടു ബി പെയ്ഡ് ദ എമൗണ്ട് ആൻഡ് ഡ്യൂ ഡേറ്റ്. ഹയർ പർച്ചേസ് പ്രൈസ് എത്രയാണെന്നുള്ള കാര്യം നമ്മൾ മേളിൽ പറഞ്ഞു. ഇനി അടച്ച ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്, ബാക്കി അടയ്ക്കാനുള്ള തുക എത്രയാണ്, എത്ര ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് അടയ്ക്കുന്നത്, ഇൻസ്റ്റാൾമെൻറ്റ് തുക എത്രയാണ്, എങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ പറയുന്ന ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കും. ഗുഡ്സ് ഏത് ടൈപ്പാണ്, ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻസ് ഈ പറയുന്ന ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഹയർ പർച്ചേസ് പ്രൈസ് ഉണ്ടായിരിക്കും ആണല്ലോ, പർച്ചേസിൻ്റെ പ്രൈസ് അതിനകത്ത് ഉണ്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി ഡേറ്റ്, ഈ എഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത ആരംഭിച്ച ഡേറ്റ് എത്രയാണെന്നുള്ളത് എഗ്രിമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അടച്ച ഡൗൺ പേയ്മെൻറ്റ്, ഡൗൺ പേയ്മെൻറ്റിന് ശേഷം അടയ്ക്കാനുള്ള ബാക്കി ഡ്യൂ ആയിട്ടുള്ള തുക എത്രയാണോ അത്, എത്ര ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് അടയ്ക്കുന്നത് എന്നുള്ളത്, ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും എമൗണ്ട്, ഇതെല്ലാം ഈ പറയുന്ന ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദ എസൻഷ്യൽസ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ വെൻഡറും ഹയർ വെൻഡറും ഹയർ പർച്ചേസറും തമ്മിൽ എഴുതി തയ്യാറാക്കുന്ന ആ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് എസൻഷ്യൽസ് ആണ്, ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് എസൻഷ്യൽസ്. ദ എസൻഷ്യൽസ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എസൻഷ്യൽസ് ആയിട്ട് വരുന്നത്. പൊസഷൻ ഓഫ് ഗുഡ്സ് ഈസ് ഡെലിവേർഡ് ബൈ ദ ഓണർ ദെയർ ഓഫ് ടു എ പേഴ്സൺ ഓൺ കണ്ടീഷൻ ദാറ്റ് സച്ച് പേഴ്സൺ പേയ്സ് ദ എഗ്രീഡ് എമൗണ്ട് ഇൻ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അതായത് ഓണർ, അതായത് ഹയർ വെൻഡറ്, ഹയർ പർച്ചേസറിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ എന്തുവാ, സച്ച് എ പേഴ്സൺ പേയ്സ് അടയ്ക്കണം ദ എഗ്രീഡ് എമൗണ്ട്, ഒരു മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ആ എമൗണ്ട് അടയ്ക്കണം ഇൻ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് എന്തടയ്ക്കണം, ആ എമൗണ്ട് അടയ്ക്കണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഹയർ വെൻഡറ് അഥവാ ഓണർ അയാളുടെ കൈവശം ഇരിക്കുന്ന ഗുഡ്സിനെ ഈ ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഗ്രീഡ് പ്രൈസ് എത്രയാണോ അല്ലെ ആ ഗുഡ്സിൻ്റെ പ്രൈസ് എത്രയാണോ ആ പ്രൈസ് പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ കൃത്യമായ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടയ്ക്കും എന്ന് വെണ്ടർ എന്ത് ചെയ്യണം, എഗ്രീ ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൃത്യമായിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ ഹയർ വെൻഡറ് പർച്ചേസറിന് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യൂ. അതാണ് ഒരു എസൻഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്നത്, എഗ്രിമെൻറ്റിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന എസൻഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണ്. ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു പാസ് ടു സച്ച് പേഴ്സൺ ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് ഓഫ് സച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോഴാണോ പേ ചെയ്യുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി അവകാശം, ഉടമസ്ഥാവകാശം വാങ്ങിയ ആളിന് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാലും ആ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ലെങ്കിൽ പോലും ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിയ ആളിന് ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്യുന്ന സമയത്ത് മാത്രമേ, അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ടൈറ്റിൽ വാങ്ങിയ ആളിന് ലഭിക്കൂ എന്നുള്ളതാണ്. ഇതും ഒരു എസൻഷ്യൽ പോയിൻ്റ് ആണ്. സച്ച് പേഴ്സൺ ഹാസ് എ റൈറ്റ് ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻറ്റ് അറ്റ് എനി ടൈം ബിഫോർ ദ പ്രോപ്പർട്ടി സോ പാസസ്. അതായത് ആ ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം പാസ് ചെയ്യുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതാണ് മൂന്നാമത്തെ എസൻഷ്യലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ എഗ്രിമെൻറ്റ് എഴുതി, ഇനി ഈ എഗ്രിമെൻറ്റ് ഈ അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുൻപേ, അതായത് ആ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി പർച്ചേസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപേ
എപ്പോൾ വേണമെങ്കിലും വെൻഡറിന് ഈ പറയുന്ന എഗ്രിമെൻ്റ് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം എന്നുള്ള കണ്ടീഷൻ കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് വരുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ്. ഫസ്റ്റ് വേർഡ് നമ്മൾ പറഞ്ഞത് എന്താ, ആ എഗ്രീഡ് പ്രൈസ് എത്രയാണോ, ആ ഗുഡ്സിൻ്റെ പ്രൈസ് എത്രയാണോ, അത് പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് കൃത്യമായ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടയ്ക്കാം എന്ന് എന്ത് ചെയ്യണം, ആ പർച്ചേസർ അല്ലെങ്കിൽ ആ വാങ്ങാൻ പോകുന്ന വ്യക്തി എഗ്രി ചെയ്യണം. എങ്കിൽ മാത്രമേ അവിടെ ഗുഡ്സ് വിൽക്കാൻ വെൻഡറ് തയ്യാറാകൂ. സെക്കൻഡ് വേർഡ് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യുകയുള്ളൂ. ഇനി ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നതിന് മുൻപ്, അതായത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും എഗ്രിമെൻ്റ് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അതാണ് എസെൻഷ്യൽസ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ്, ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിനകത്ത് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ദ ഹയർ വെൻഡർ ട്രാൻസ്ഫേഴ്സ് ഓൺലി പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ടു ദ ഹയർ പർച്ചേസർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കോൺട്രാക്ട് ഫോർ ഹയർ പർച്ചേസ് ഈസ് മെയ്ഡ്. അതായത് ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എഴുതി കഴിയുമ്പോൾ ഗുഡ്സിൻ്റെ പൊസഷൻ, കൈവശാവകാശം മാത്രമേ വെൻഡറ് പർച്ചേസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, എന്ത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ടൈറ്റിൽ അല്ലെ പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതെപ്പോഴേ ഉള്ളൂ. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗുഡ്സിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യപ്പെടൂ. പക്ഷേ എഗ്രിമെൻ്റ് സൈൻ ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ആ കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ട സമയത്ത്, ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ഗുഡ്സിൻ്റെ പൊസഷൻ, കൈവശാവകാശം എന്ത് ചെയ്യപ്പെടും, ഉപയോഗിക്കാനുള്ള അവകാശം, കൈവശാവകാശം വെൻഡറിൽ നിന്നും പർച്ചേസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പക്ഷേ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ടൈറ്റിൽ ഉടമസ്ഥാവകാശം എപ്പോൾ മാത്രമേ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ഇത് പൊസഷൻ ആണ് പറയുന്നത്. അതായത് വെൻഡർ ട്രാൻസ്ഫേഴ്സ് ഓൺലി പൊസഷൻ, കൈവശാവകാശം, പൊസഷൻ ടു ദ ഗുഡ്സ് ദ ഹയർ പർച്ചേസർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കോൺട്രാക്ട് ഫോർ ദ പർച്ചേസ് ഇസ് മെയ്ഡ്. അതായത് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ആ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിയുമ്പോൾ പൊസഷൻ, കൈവശാവകാശം മാത്രമാണ് എന്ത് ചെയ്യപ്പെടുന്നത്, കൈവശാവകാശം എന്ത് ചെയ്യപ്പെടുന്നു, കൈവശാവകാശമാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, എന്തല്ല, പ്രോപ്പർട്ടി അല്ല, ഉടമസ്ഥാവകാശമല്ല. അതേപോലെ ദ ഗുഡ്സ് ഷുഡ് ബി ഡെലിവേർഡ് ബൈ ദ ഹയർ വെൻഡർ ഓൺ ദ കണ്ടീഷൻ ദാറ്റ് ദ ഹയർ പർച്ചേസർ ഷുഡ് പേ ദ എഗ്രീഡ് എമൗണ്ട് ഇൻ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മളെ എസെൻഷ്യലി പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. ഹയർ പർച്ചേസർ, ഹയർ വെൻഡർ ഹയർ പർച്ചേസറിന് ഗുഡ്സ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താ, ഹയർ പർച്ചേസർ ഷുഡ് പേ ദ എഗ്രീഡ് എമൗണ്ട് ഇൻ പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഹയർ പർച്ചേസർ ആ എഗ്രി ചെയ്ത എമൗണ്ട് പീരിയാഡിക്കൽ ഇൻസ്റ്റാൾമെൻ്റ് അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ പേ ചെയ്യാമെന്ന് എഗ്രി ചെയ്താൽ മാത്രമേ ഹയർ വെൻഡർ പർച്ചേസറിന് ഗുഡ്സ് ഡെലിവറി ചെയ്യൂ എന്നുള്ളതാണ്. നമ്മളെ എസ്പെഷ്യലി പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ്. കൃത്യമായിട്ട് കൃത്യമായ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് ക്യാഷ് പേ ചെയ്യാമെന്ന് പറഞ്ഞാൽ മാത്രമേ ഹയർ വെൻഡർ ആ ഗുഡ്സ് ഹയർ പർച്ചേസറിന് ട്രാൻസ്ഫർ ചെയ്യൂ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യൂ എന്നുള്ളതാണ്. ഓക്കെ, എഗ്രിമെൻ്റ് എഴുതുമ്പോൾ തന്നെ പൊസഷൻ, കൈവശാവകാശം മാറും, പക്ഷെ അതിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി എപ്പോൾ മാത്രമേ മാറൂ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ മാറൂ. അടുത്ത പോയിന്റ്, ദ ഹയർ പർച്ചേസർ ജനറലി മേക്സ് എ ഡൗൺ പേയ്മെൻറ്റ്, ഇനിഷ്യൽ പേയ്മെൻറ്റ്. അത് ആദ്യമായിട്ട് ഗുഡ്സ് ആ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ആദ്യം അടയ്ക്കുന്ന പേയ്മെൻറ്റ് വിളിക്കുന്ന പേരാണ് ഡൗൺ പേയ്മെൻറ്റ്. ഓക്കെ, ദ ഹയർ പർച്ചേസർ ജനറലി മേക്സ് എ ഡൗൺ പേയ്മെൻറ്റ്, അതായത് ഇനിഷ്യൽ പേയ്മെൻറ്റ് ഓൺ സൈനിങ് ദി എഗ്രിമെൻറ്റ് ആൻഡ് ദ ബാലൻസ് ഓഫ് ദ എമൗണ്ട് എലോങ് വിത്ത് ദ ഇൻ്ററസ്റ്റ് ഈസ് പെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽസ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. ആദ്യം എഗ്രിമെൻ്റ് എഴുതുമ്പോൾ തന്നെ ഒരു പേയ്മെൻറ്റ് അടയ്ക്കും, അതാണ് ഇനിഷ്യൽ പേയ്മെൻറ്റ് അഥവാ ഡൗൺ പേയ്മെൻറ്റ് എന്ന് നമ്മൾ പറയുക. ആ ഡൗൺ പേയ്മെൻറ്റിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട്, ഡൗൺ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമുള്ള ബാലൻസ് എമൗണ്ട് ഇൻ്ററസ്റ്റ് പലിശയും കൂടെ ചേർത്ത് എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് എന്ത് ചെയ്യും, അടച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പേയ്മെൻറ്റ് അടയ്ക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ പേയ്മെൻ്റ് അഥവാ ഡൗൺ പേയ്മെൻ്റ് എന്ന് പറയും. ഈ ഡൗൺ പേയ്മെൻ്റ് അടച്ചതിന് ശേഷമുള്ള ബാക്കി തുക എന്തും കൂടി ചേർത്ത്, ഇൻ്ററസ്റ്റ് പലിശയും കൂടി ചേർത്ത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ എന്തടയ്ക്കും, ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് പേ ചെയ്യും ഒരു കൃത്യമായ ടൈം പീരീഡ് വരെ. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡൗൺ പേയ്മെൻറ്റിന് ശേഷമുള്ള ബാക്കി പ്രിൻസിപ്പൾ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ്,
ഡൗൺ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് പേ ചെയ്യുന്നത്. ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് പ്രിൻസിപ്പൽ എമൗണ്ടും ഉണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ടും ഉണ്ട്. അങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ തുക പേ ചെയ്യുന്നത്. ഓക്കെ, ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡിംഗ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഡൗൺ പേയ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഹയർ ചാർജസ് ബൈ ദ സെല്ലർ. ഈ ഡൗൺ പേയ്മെൻറ്റ് ഉൾപ്പെടെ, നമ്മൾ ആദ്യം അടയ്ക്കുന്ന ഇനിഷ്യൽ പേയ്മെൻ്റ് ആയ ഡൗൺ പേയ്മെൻറ്റ് ഉൾപ്പെടെ ഹയർ പർച്ചേസർ ഹയർ വെൻഡറിന് അടയ്ക്കുന്ന എല്ലാ ഇൻസ്റ്റാൾമെൻറ്റുകളെയും നമ്മൾ ഹയർ ചാർജസ് സെല്ലറായി ഹയർ ചാർജസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, പരിഗണിക്കുക. സെല്ലർ അതായത് ഹയർ വെൻഡർ അതിനെയെല്ലാം ഹയർ ചാർജസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഡൗൺ പേയ്മെൻറ്റ് ഉൾപ്പെടെ അടയ്ക്കുന്ന എല്ലാ ഇൻസ്റ്റാൾമെൻറ്റുകളെയും പരിഗണിക്കുന്നത് ഹയർ ചാർജസ് എന്നുള്ള പേരിലായിരിക്കും. ഓക്കെ, ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് കൺസിസ്റ്റ് പാർട്ട്ലി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പാർട്ട്ലി ഓഫ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഡൗൺ പേയ്മെൻറ്റിന് ശേഷം മാസം മാസം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റുകളിൽ പകുതി പൈസ പ്രിൻസിപ്പൾ എമൗണ്ട് മുതലും ബാക്കി പൈസ എന്തിന് ഇൻട്രസ്റ്റുമാണ്. കാരണം ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടയ്ക്കുന്നതായതുകൊണ്ട് ഇൻട്രസ്റ്റും കൂടി ചേർത്താണ് എന്ത് ചെയ്യുക, അടയ്ക്കുക. അപ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻറ്റിന് ശേഷം മാസം മാസം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റുകളിൽ പകുതി പ്രിൻസിപ്പൾ എമൗണ്ടും ബാക്കി പകുതി അതിൻ്റെ ഇൻ്ററസ്റ്റ് എമൗണ്ടും ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ പ്രധാനമായിട്ടും ഒരു ഹയർ പർച്ചേസിനകത്ത് അല്ലെങ്കിൽ ഒരു ഹയർ പർച്ചേസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. ഇതൊക്കെ നമുക്കറിയാം, ദ ഹയർ പർച്ചേസർ ഷുഡ് ഗിവൺ പവർ ടു എക്സസൈസ് ദ ഓപ്ഷൻ ടു പർച്ചേസ് ദ ഹയേർഡ് ഗുഡ്സ്. അതായത് ഈ ഗുഡ്സ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മാത്രമല്ലേ ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിയ ആളിന് ലഭിക്കൂ. നോർമലി ആദ്യം ഇതൊരു വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയാണ്. ഹയർ വെൻഡർ ഒരു ഗുഡ്സ് എന്ത് ചെയ്യുന്നു, വേറൊരാളിന് ഉപയോഗിക്കാൻ വേണ്ടി വാടകയ്ക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഈ ഗുഡ്സ് എപ്പോൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനുള്ള വാങ്ങാനുള്ള അവകാശം ഹയർ വെൻഡർ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഹയർ വെൻഡർ ഹയർ പർച്ചേസറിന് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഗുഡ്സ് വാടകയ്ക്കെടുത്ത ആളിന് എന്തിനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്, ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനുള്ള അവകാശം ഹയർ വെൻഡർ ഹയർ പർച്ചേസറിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശം. ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഈസ് ടു പാസ് ടു ദ ഹയർ പർച്ചേസർ ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് എക്സസൈസിങ് ദ ഓപ്ഷൻ കൺഫേർഡ് അപ്പോൺ ഹിം അണ്ടർ ദ എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് പ്രകാരം, എഗ്രിമെൻറ്റ് പറഞ്ഞേക്കുന്ന പ്രകാരം ഹയർ പർച്ചേസർ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോൾ പേ ചെയ്യുന്നോ ആ സമയത്ത് മാത്രമേ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശം ഹയർ വെൻഡറ് ഹയർ പർച്ചേസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അവസാന ഇൻസ്റ്റാൾമെൻറ്റ് എപ്പോൾ പേ ചെയ്യുന്നോ അവസാന ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശം വാങ്ങിയ ആളിന് ലഭിക്കുക. ദ ഹയർ പർച്ചേസർ ഹാസ് ദ റൈറ്റ് ടു ടെർമിനേറ്റ് ദ എഗ്രിമെൻ്റ് അറ്റ് എനി ടൈം ബിഫോർ ദ പ്രോപ്പർട്ടി സോ പാസസ്. ഹയർ പർച്ചേസറിന് വാങ്ങിയ ആളിന് ഈ പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും ഈ എഗ്രിമെൻ്റ് നേരത്തെ പറഞ്ഞ കാര്യമാണ് എപ്പോൾ വേണമെങ്കിലും എഗ്രിമെൻ്റ് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഉടമസ്ഥാവകാശം കൈമാറുന്നതിന് മുമ്പായിരിക്കണം, അതായത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുൻപായിരിക്കണം. ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിന് മുൻപ് ഹയർ പർച്ചേസറിന് എപ്പോൾ വേണമെങ്കിലും ഈ എഗ്രിമെൻ്റ് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഈവൻ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് ഡീഫോൾട്ട് വീഴ്ച വരുത്തിയാൽ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാതിരുന്നാൽ, ദ ഹയർ വെൻഡർ ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ദ ഗുഡ്സ് ബാക്ക് വിത്തൗട്ട് മേക്കിംഗ് എനി കോമ്പൻസേഷൻ. ഒരു കോമ്പൻസേഷനും കൊടുക്കാതെ തന്നെ വിറ്റ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, ഹയർ വെൻഡറിന് ഉണ്ട്. അതായത് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉൾപ്പെടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് ഡീഫോൾട്ട് വീഴ്ച വരുത്തിയാൽ, ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഉൾപ്പെടെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഹയർ വെൻഡറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഹയർ വെൻഡർ ഹാസ് ദ റൈറ്റ് ടു എന്താ, റൈറ്റ് ടു ടേക്ക് ദ ഗുഡ്സ് ബാക്ക് വിത്തൗട്ട് മേക്കിംഗ് എനി കോമ്പൻസേഷൻ. ഒരു കോമ്പൻസേഷനും കൊടുക്കാതെ തന്നെ വിറ്റ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, ഹയർ വെൻഡറിന് ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവസാന ഇൻസ്റ്റാൾമെൻറ്റ് ഉൾപ്പെടെ ഏത് ഇൻസ്റ്റാൾമെൻറ്റിനകത്ത് വീഴ്ച വരുത്തിയാലും വിറ്റ ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്, ഹയർ വെൻഡറിന് ഉണ്ട്. അതാണ് ഹയർ പർച്ചേസ്. നമ്മൾ നോർമലി ഇപ്പോൾ ഹയർ പർച്ചേസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഹയർ പർച്ചേസ് ആക്ട് വന്ന കാര്യം പറഞ്ഞു.
അതിൻ്റെ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, രണ്ട് ആൾക്കാർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്, ആരൊക്കെ ഹയർ വെൻഡറും ഹയർ പർച്ചേസറും. അതൊരു എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ഗുഡ്സിൻ്റെ എന്ത് പൊസഷൻ, കൈവശാവകാശം ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഹയർ പർച്ചേസറിന് ആ ഗുഡ്സ് വാങ്ങാം എന്നുള്ള കണ്ടീഷനുണ്ട്. പിന്നെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ. അവസാന ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതിന് മുൻപ് വരെ എപ്പോൾ വേണമെങ്കിലും എഗ്രിമെൻ്റ് എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ഉൾപ്പെടെ ഏത് ഇൻസ്റ്റാൾമെൻറ്റ് വീഴ്ച വരുത്തിയാലും ഗുഡ്സ് എന്ത് ചെയ്യാം, റീപോസ് ചെയ്യാം. ഓക്കെ, അതാണ് ഹയർ പർച്ചേസ്. ഇനി കണ്ട ഹയർ പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ രണ്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻ ഈസ് ഡിഫറൻറ്റ് ഫ്രം ക്രെഡിറ്റ് സെയിൽ. ഇത് രണ്ടിനകത്തും വ്യത്യാസങ്ങളുണ്ട്. ക്രെഡിറ്റ് സെയിൽ എന്താ, കടത്തുന്ന സാധനം വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹയർ പർച്ചേസും ക്രെഡിറ്റ് സെയിലിനും എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഇൻ ഹയർ പർച്ചേസ് ദ ഓണർഷിപ്പ് റിമെയിൻസ് ദ സെല്ലർ അണ്ടിൽ ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. ഹയർ പർച്ചേസും ക്രെഡിറ്റ് സെയിലും തമ്മിലുള്ള, ഹയർ പർച്ചേസും ക്രെഡിറ്റ് സെയിലും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്, ഹയർ പർച്ചേസിൽ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും പേ ചെയ്യുമ്പോൾ മാത്രമേ, അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റും അടയ്ക്കുമ്പോൾ മാത്രമേ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി ഉടമസ്ഥാവകാശം ഹയർ പർച്ചേസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ. പക്ഷേ ക്രെഡിറ്റ് സെയിൽ അങ്ങനെയല്ല. ക്രെഡിറ്റ് സെയിൽ ആദ്യമേ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ തന്നെ ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം പർച്ചേസറിലേക്ക് വാങ്ങിയ ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും.